Computer Graphics in the video like ever come Rikil Kudi, Swagadam. Now we will talk about 3D scaling. Scaling is what we object in the size in a rearrange in the scaling process. Rearrange in the original dandy arrange yam, one large yam, a legal number size in a shrink yam. Now we have an original image. The corners value is P of x, y, z. 3D is the x mode. This is the word convert. This is the position. Convert the process. The process is the LRJ. The position is the same as P dash I. X is the value X dash I. Y value Y dash I. And Z the value Z dash I. LRJ. If you have a little bit of 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 a little bit scaling parameters allengil scaling factors inde basis laana nammada 2d ayirnappol nammada scaling parameters edakke ullayirunnu x um y den case ullayirunnu adine namukku sx num sy num parayamayirunnu ennal ivide ore axis um kodund z appo sx sy and sz aanu nammada scaling parameters nu parayunnathu ഇനി നമുക്ക് മൂന്ന് തരത്തിലാണ് നമ്മൾ സ്കെയിലിംഗ് നടക്കുന്നത് x ആക്സിസിന് വേണ്ടിയിട്ട് സ്കെയിലിംഗ് ഉണ്ട് y ആക്സിസിന് വേണ്ടിയിട്ട് സ്കെയിലിംഗ് ഉണ്ട് and z ആക്സിസിന് വേണ്ടിയിട്ട് നമുക്ക് സ്കെയിലിംഗ് നടത്താം ഇത് നമ്മുടെ കോമൺ ട്രാൻസ്ലേഷൻ ഇക്വേഷൻ ആണ് x ഡാഷ് ഈക്വൽ ടു x ഇൻടു sx ഏതെങ്കിൽ മാത്രമേ നമുക്ക് x ഡാഷിന്റെ വാല്യൂ കിട്ടൂ y ഡാഷിന്റെ വാല്യൂ എങ്ങനെ കിട്ടും y ഡാഷ് ഈക്വൽ ടു y ഇൻടു sy ചെയ്യണം z ഡാഷ് ഈക്വൽ ടു z ഇൻടു sz ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് കിട്ടൂ z ഡാഷിന്റെ വാല്യൂ കിട്ടുകയുള്ളൂ നമുക്ക് എങ്ങനെ എഴുതാം p dash equal to x dash y dash z dash 1 ആണ് അല്ലേ അതേ equal to sx 0 0 0 0 sy 0 0 0 0 sz 0 0 0 0 1 x into sx ബാക്കി എല്ലാം 0 ആണ് y കിട്ടണമെങ്കിലോ y into sy ബാക്കി എല്ലാ ഡിജിറ്റ്സും 0 ആണ് z equal to sz ബാക്കി എല്ലാം 0 1 into 1 നമ്മൾ ഇനിയും സ്കെയിലിംഗിനെ പറ്റി 2D ൽ പറഞ്ഞപ്പോൾ രണ്ട് തരത്തിലുള്ള സ്കെയിലിംഗ് പറഞ്ഞു ഏതൊക്കെയായിരുന്നു യൂണിഫോം സ്കെയിലിംഗിനെ പറ്റിയും ഡിഫറൻഷ്യൽ സ്കെയിലിംഗിനെ പറ്റിയും യൂണിഫോം സ്കെയിലിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ് ഇതിനകത്തിലെ എല്ലാ സ്കെയിലിംഗ് പാരാമീറ്റേഴ്സിനും സെയിം വാല്യൂ ആണെങ്കിൽ അതായത് sx-ന്റെയും sy-യുടെയും sz-ന്റെയും വാല്യൂ ഈക്വൽ ആണെങ്കിൽ അതിനെ നമ്മൾ പറയുന്ന പേരാണ് യൂണിഫോം സ്കെയിലിംഗ് അല്ല എങ്കിൽ നമുക്ക് അതിനെ എന്ത് പറയാം ഡിഫറൻഷ്യൽ സ്കെയിലിംഗ് എന്ന് പറയാം ഇതിനകത്തിലെ നമ്മൾ ഏതിനെയൊക്കെ റെപ്രസെൻ്റ് ചെയ്യുന്നത് ഹൈറ്റിനെ റെപ്രസെൻ്റ് ചെയ്യും വിഡ്ത്തിനെ റെപ്രസെൻ്റ് ചെയ്യും അതിൻ്റെ ലെന്തിനെയാണ് നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നത് ഇതിൻ്റെ മൂന്നിൻ്റെ വാല്യൂ സെയിം ആണെങ്കിൽ അത് യൂണിഫോം സ്കെയിലിംഗ് ആയിരിക്കും ഡിഫറൻസ് ആണെങ്കിൽ അത് ഡിഫറൻഷ്യൽ സ്കെയിലിംഗ് ആയിരിക്കും അപ്പോൾ സ്കെയിലിംഗ് എന്താണ് എന്ന് എല്ലാവർക്കും മനസ്സിലായി കാണുമല്ലോ സ്കെയിലിംഗ് എന്ന് പറഞ്ഞാൽ സൈസിനെ അറേഞ്ച് ചെയ്യുന്നു രണ്ട് രീതിയിലുള്ള സ്കെയിലിംഗ് ഉണ്ട് യൂണിഫോം സ്കെയിലിംഗും ഡിഫറൻഷ്യൽ സ്കെയിലിംഗും ക്ലിയർ ആയി കാണുമല്ലോ